തൃശൂർ നഗരത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നത് നരകതുല്യമായ യാത്ര. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾക്ക് പുറമെ മഴയിൽ തകർന്ന റോഡുകളും ചതിക്കുഴികളായി മാറിക്കഴിഞ്ഞു. തൃശൂർ നഗരത്തിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സാഹസിക പ്രവൃത്തിയായി മാറിയിരിക്കുകയാണ്. നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരം മൂലമുള്ള കുരുക്കും കഴിഞ്ഞ് നിരവധി ചതിക്കുഴികൾ നിറഞ്ഞ റോഡുകളും താണ്ടി വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. നരകതുല്യമായ ഈ യാത്രക്കിടയിൽ കുഴികളിൽ വീണ് നടുപൊടിയാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം. തൃശൂർ നഗരത്തിലേക്ക് വണ്ടി വിളിച്ചാൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമതിലെ ബ്ലോക്ക്, പിന്നെ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച ആകെ കുണ്ടും കുഴിയും, വലിയ ബുദ്ധിമുട്ടാണ്. തൃശൂരിലെ പ്രധാന റോഡുകളും ഇടവഴികളും തുടങ്ങി മിക്ക റോഡുകളും കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായി. തൃശൂർ പാലസ് റോഡിൽ ആഴ്ചകളോളം പിന്നിട്ടിട്ടും പൈപ്പിടൽ പൂർത്തിയായിട്ടുമില്ല. അതിനാൽ ചെളിക്കുളമായി മാറിയ റോഡുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ ദുരിതയാത്ര. ഒപ്പം സഞ്ചാര ദുരിതം വിതച്ച് കനത്ത മഴയിൽ തകർന്ന റോഡുകളും നിരവധി. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ മരണക്കെണികളായി മാറിക്കഴിഞ്ഞു. അതേസമയം പൈപ്പിടൽ പൂർത്തീകരിച്ച ചില റോഡുകൾ ടാറിംഗ് നടത്തിയതാകട്ടെ വെട്ടിപ്പൊളിച്ച ഭാഗം മാത്രം. ഒരു പോറലുമില്ലാതിരുന്ന റോഡുകൾ പൈപ്പിടുന്നതിന്റെ ഭാഗമായി കുളമാക്കിയ സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ നടപടി. പേരിന് വേണ്ടി ടാറിംഗ് നടത്തിയ കുറച്ച് ഭാഗങ്ങളാകട്ടെ കനത്ത മഴയിൽ ഒലിച്ചുപോയ നിലയിലാണ്. തൃശൂർ നഗരത്തിലെ ഗതാഗത പരിഷ്കാരം വരുത്തിവെച്ച അലച്ചിലിന് പുറമെ കൂനിന്മേൽക്കുരു എന്ന പോലെ മാറിയ ഈ പാതാള കുഴികളും താണ്ടി തടി രക്ഷപ്പെട്ടു വേണം ജനത്തിന് വീടണയുവാൻ. സൂക്ഷിക്കുക, നിങ്ങൾ തൃശൂർ നഗരത്തിലെ നരകപാതയിലാണ്. പുലിക്കളിക്ക് മുമ്പേ നഗരത്തിലെ റോഡുകൾ പുതുപുത്തനാക്കിയില്ലെങ്കിൽ പുലിവാലി പിടിക്കുമെന്ന് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, ടി സി വിനോസ്.